subscribe now and press the bell icon. Never miss an update. വി ജെ ജെയിംസിന്റെ എഴുത്തനുഭവത്തിലൂടെ സിസ്റ്റർ ഗ്ലാഡിസ് OSS POC പാലാരിവട്ടം POCയിലെ പ്രതിമാസ സാഹിത്യ സാംസ്കാരിക സായാഹ്നമായ വാഗ്മയം സംഗമത്തിൽ പ്രശസ്ത നോവലിസ്റ്റ് വി ജെ ജെയിംസ് പങ്കുവച്ചതും അദ്ദേഹത്തിന്റെ കൃതികളെക്കുറിച്ച് മറ്റ് സാഹിത്യകാരന്മാർ നിരൂപണം നടത്തിയതിന്റെയും പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയത്. പച്ച മനുഷ്യരുടെ പച്ചയായ ജീവിതം കഥകൾക്കിടയിൽ മൂല്യവർത്തായ ദർശനങ്ങളിലൂടെ കോർത്തുവച്ചുകൊണ്ട് മനോഹരമായ കൃതികൾ മലയാള സാഹിത്യത്തിന് നൽകിയ എഴുത്തുകാരനാണ് ചങ്ങനാശ്ശേരിക്കാരനായ വി ജെ ജെയിംസ്. അന്വേഷണങ്ങളിലൂടെയുള്ള കാലാനുഗതമായ തുടർച്ചയാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ. ഒരു എഴുത്തുകാരന്റെ എഴുത്തനുഭവം വായിക്കുമ്പോൾ എഴുത്തുകാരനെ കൂടുതൽ ആഴമായി അറിയാൻ വായനക്കാരന് കഴിയുന്നു. ഓരോ മനുഷ്യനിലും സദാ നിലകൊള്ളുന്ന നന്മയിലുള്ള വിശ്വാസമാണ് എഴുത്തിന് പ്രചോദനമാകുന്നത്. വി ജെ ജെയിംസിന്റെ അഭിപ്രായത്തിൽ കാൽപ്പനികതയ്ക്കും യാഥാർത്ഥ്യത്തിനുമിടയിലുള്ള നേർത്ത നൂൽപാലത്തിലൂടെയുള്ള സഞ്ചാരമാണ് ഓരോ കലയുടെയും മനോഹാരിത. പ്രകൃതിയുമായി വീണ്ടും വിലയം പ്രാപിച്ച് ഓരോ എഴുത്തുകാരനും ഒരു തപസ് പോലെ ജീവിതം ഒഴിഞ്ഞുവെക്കുന്നു. ആദ്യ നോവലായ പുറപ്പാടിന്റെ പുസ്തകം 12 വർഷം കൊണ്ട് വി ജെ ജെയിംസ് അധ്വാനിച്ച് പൂർത്തിയാക്കിയ പുസ്തകമാണ്. കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സുഹൃത്തിന്റെ സഹോദരിയുടെ വിവാഹം കൂടാനായി കൊച്ചിയിലെ ഒരു ചെറിയ തുരുത്തിൽ എത്തി. അവിടെ താമസിച്ച് വ്യത്യസ്തമായ ഒരു ഭൂമിക അനുഭവിച്ചതാണ് പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് വി ജെ ജെയിംസിനെ നയിച്ചത്. നോവൽ രചനാ കാലഘട്ടത്തിൽ പലപ്പോഴും ആ തുരുത്തിലെത്തുകയും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഭാഷാ വഴക്കങ്ങളും മിത്തും സ്വായത്തമാക്കി നോവലിന് പശ്ചാത്തലം രൂപപ്പെടുത്തി പ്രകൃതിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് എഴുതിയ നോവൽ. സോഷ്യൽ മീഡിയയിലൂടെ വന്ന പുസ്തക അഭിപ്രായങ്ങളും മൗത്ത് പബ്ലിസിറ്റിയുമാണ് അദ്ദേഹത്തിന്റെ കൃതികളെ ഏറെ പ്രശസ്തമാക്കിയത്. 2005 പുറത്തിറക്കിയ ദത്താപഹാരം ഫേസ്ബുക്കിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട നോവലാണ്. പ്രാകൃതം എന്നാൽ ഒരു വ്യക്തിയുടെ സ്വത്വം അഥവാ തനിമയാണ്. ആ തനിമയിൽ കൃത്രിമത്വം കലർന്നാൽ താളം തെറ്റും. പ്രകൃതിയിലൂടെ അത് പ്രതിഫലിക്കും. ഓരോ മനുഷ്യന്റെയും ഉള്ളിന്റെ ഉള്ളിൽ സ്വന്തം തനിമയിലേക്ക് പ്രകൃതിയിലേക്ക് മടങ്ങാനുള്ള പ്രേരണയുണ്ട്. തനിമയുള്ള പൂർണ്ണ ലയമാണ് ദത്താപഹാരം. മനുഷ്യനെ പ്രകൃതിയിലേക്ക് മടക്കാൻ, പ്രകൃതിയെ ഒന്നായി കാണാൻ പ്രേരിപ്പിക്കുന്ന നോവലാണ് ദത്താപഹാരം. അഭിലാഷങ്ങളുടെ ആഖ്യാനത്തിലൂടെ സമൂഹം, അധികാരം, സമ്പത്ത്, ശാസ്ത്രം, ജ്ഞാനം, വിദ്യ എന്നിവയെപ്പറ്റിയെല്ലാം ചില മറുചോദ്യങ്ങൾ അനുവാചകനോട് ചോദിക്കുന്ന നോവലാണ് ചോരശാസ്ത്രം. പുരാവൃത്തവും ചരിത്രവും ശാസ്ത്രവും പഠിച്ച പ്രൊഫസർ ഒരു സാധാരണ കള്ളനെ മോഷണത്തിന്റെ സാങ്കേതിക വിദ്യകൾ പഠിപ്പിച്ച് മഹാതസ്കരനാക്കി മാറ്റുകയും ഒടുവിൽ ചോരശാസ്ത്രത്തിന്റെ നിഗൂഢ പ്രമാണങ്ങൾ ലംഘിച്ച് കള്ളൻ കാലിടറ് വീണ് അബദ്ധത്തിൽ താൻ കൊളുത്തിവിട്ട അഗ്നിപ്രളയത്തിൽ വിലയം പ്രാപിക്കുന്നതുമാണ് ഇതിവൃത്തം. നോവലിൽ കള്ളൻ പലതരം കെണിയിൽ അകപ്പെടുന്നു. സോഫിയ മരിയയുടെ വീട് കള്ളന് കെണിയാകുന്നു. രതിയുടെയും പ്രേമത്തിന്റെയും കെണി. പ്രൊഫസറുടെ വീട് വാഗ്ദാനവും പ്രേരണകളും ഉൾച്ചേർന്ന ചോരശാസ്ത്രത്തിന്റെ കെണിയായിരുന്നു. നോട്ടം കൊണ്ട് പൂട്ടു തുറക്കുന്ന എല്ലാ നിധിയറകളും കാണാൻ കഴിയുന്ന കള്ളൻ ഒടുവിൽ നേട്ടങ്ങൾ കൈക്കലാക്കി ധനവാനായിത്തീരുന്നു. ദൈവാലയം, ദേവസ്ഥാനങ്ങൾ, കുഞ്ഞുങ്ങൾ, അവരുടെ വസ്തുക്കൾ, നാൽക്കാലികൾ, പാവപ്പെട്ടവർ എന്നിവരിൽ നിന്ന് മോഷണം അരുതുന്ന ചോരശാസ്ത്ര നിയമം ലംഘിച്ച് പട്ടർ നിധിയായി കാത്തുസൂക്ഷിച്ച സ്നേഹവും അതിൻ്റെ ഓർമ്മയും മരിച്ചുപോയ ഭാര്യയുടെയും മകൻ്റെയും ഫോട്ടോ. മോഷ്ടിച്ചപ്പോൾ അയാളിൽ കുറ്റബോധം ആളിക്കത്തുകയും ജീവിത പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. നോവലിൽ ശാസ്ത്രങ്ങളുടെ അന്തിമ നിരർത്ഥതകളിൽ പെട്ടുപോകാതെ ശാന്തമായി ഉറങ്ങുവാൻ കൊതിക്കുന്ന എനിക്കിനി ശിശുവായാൽ മതി കള്ള പ്രൊഫസർക്ക് യഥാർത്ഥ ജ്ഞാനം കൈവരുന്നതായി കണ്ടെത്താൻ കഴിയും. ദൈവരാജ്യം ശിശു മനസ്സിന് മാത്രം പ്രാപ്തമാണെന്നും
ശാസ്ത്രത്തിനും വ്യക്തിക്കും വ്യക്തികൾക്കും സകല ദർശനങ്ങൾക്കും അപ്പുറമാണെന്നും വ്യക്തമാക്കി ലോകത്തിൻ്റെ ഏക പ്രശ്നം ശിശു മനസ്സിൻ്റെ അഭാവമാണെന്നും സ്വാർത്ഥ ചിന്തകൾ വെടിഞ്ഞ് ശിശു സഹജമായ ഭാവം കൈവരിക്കാൻ അനുവാചകരെ പ്രേരിപ്പിക്കുന്ന രചനയാണ് ഈ നോവൽ. നോവലിൽ നിധി ജ്ഞാനമുണ്ടായിട്ടും മായാബദ്ധനായ കള്ളൻ സഹായിയായ പയ്യൻ എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നതിൽ ഹതാശനാകുന്നു. ഒടുവിൽ ഗുരു അവനെ ഉപദേശിക്കുന്നു, നിന്റെ അറയെക്കുറിച്ച് മാത്രം നീ ചിന്തിക്കുന്നു, ലോകത്ത് എവിടെയൊക്കെ നിധിയുണ്ടോ അതൊക്കെ നിന്റേതെന്ന് നീ അറിയാത്തതാണ് നിന്റെ പ്രശ്നം. അറിവ് കൊണ്ട് നേടിയ നേട്ടങ്ങൾ എല്ലാം സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് എല്ലാം നഷ്ടമായി. മനസ്സ് ക്ഷുബ്ധമാകുമ്പോൾ ജ്ഞാനത്തിന്മേൽ മറ വീഴുന്നത് അറിയാതെ പോകുന്നു ആധുനിക മനുഷ്യൻ. ജന്മം കൊണ്ടോ ഓരോ മനുഷ്യനും കള്ളനാണ്, പ്രപഞ്ചത്തിൽ നിന്ന് മോഷ്ടിക്കുന്ന മോഷ്ടാവ്. എല്ലാവരുമായി പങ്കുവയ്ക്കേണ്ട പ്രകൃതി സമ്പത്താകുന്ന നിധിയും ജ്ഞാനം കൊണ്ട് നേടിയ വിദ്യയും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ദുരുപയോഗിക്കുമ്പോൾ അവിടെ അധപതനം സംഭവിക്കുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ നോവൽ. ഒരെഴുത്തുകാരൻ്റെ ദാർശനികമായ സഞ്ചാരങ്ങളെ അടുത്തറിയണമെങ്കിൽ കാലാനുഗതമായി അദ്ദേഹത്തിൻ്റെ കൃതി വായിക്കണം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നും ചോരശാസ്ത്രത്തിലൂടെ തത്താപഹാരം വഴി നിരീശ്വരനിലേക്ക് ഒരു സഞ്ചാരം നടത്തുമ്പോൾ എല്ലാത്തരം വൈരുദ്ധ്യങ്ങളും കൂടിച്ചേർന്നതാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ എന്ന് കണ്ടെത്താനാകും. 2017 കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2019 പ്രഖ്യാപിച്ചപ്പോൾ നല്ല നോവലിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ കൃതിയാണ് നിരീശ്വരൻ. രണ്ട് പ്രത്യക്ഷ വൈരുദ്ധ്യങ്ങൾ കൂട്ടിമുട്ടിക്കുന്ന ഒരു ഭൂപദ്യമുണ്ടെങ്കിൽ അതിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് നിരീശ്വരൻ എന്ന കൃതിയിൽ. വൈജാത്യങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കുന്ന ഏകത്വത്തെ ഭൗതിക തലത്തിൽ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നിരീശ്വരൻ. ഭക്തിയും വിശ്വാസവും കപടമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ വായനക്കാരൻ്റെ മനസ്സിൽ തിരിച്ചറിവിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന നോവലാണിത്. ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ എഴുതിയ കൃതിയാണ് ലൈക്ക എന്ന ചെറു നോവൽ. വിശ്വാസത്തിൻ്റെയോ അവിശ്വാസത്തിൻ്റെയോ കാര്യം മാത്രമല്ല, ഏത് കാര്യവും അനുഭവതലത്തിൽ സ്വന്തമായി തീരുമ്പോൾ മാത്രമേ കൃതിക്ക് ജീവനുണ്ടാകൂ എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും. നിരീശ്വരൻ, ചോരശാസ്ത്രം, ദത്താപഹാരം, ഒറ്റക്കാലൻ കാക്ക തുടങ്ങിയ കൃതികൾ എല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെട്ടവയാണ്. എഴുത്തുകാരൻ്റെ പ്രസക്തിയല്ല വായനക്കാരൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഓരോ കൃതിയെയും മികവുറ്റതാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ നോവലും വ്യത്യസ്ത ക്യാൻവാസിലൂടെ നോക്കിക്കാണാൻ ഓരോ അനുവാചകനെയും പ്രേരിപ്പിക്കുന്നവയാണ്. ഇവിടെ ഒരാൾ ഞാൻ എന്ന ഭാവം മറന്ന് എന്തിനോടെങ്കിലും ഇഴകിച്ചേരുന്നുവോ അവിടെ അയാൾ പൂർണ്ണമായ ആനന്ദം അനുഭവിക്കുന്നു. ഓരോ കൃതിയും മികവുറ്റതാകുന്നത് എഴുത്തുകാരനും അനുവാചകനും ഈ അനുഭവം ഉണ്ടാകുമ്പോഴാണ്. ഇതുവരെ ആരും പറയാത്ത ഒരു പ്രേമത്തെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നവനാണ് എഴുത്തുകാരൻ. വി ജെ ജെയിംസിന്റെ കൃതിയും ഇപ്രകാരമുള്ളതാണ്. നിരന്തരമായ അന്വേഷണത്തിലൂടെ സർവ്വസന്തോഷങ്ങളും ത്യജിച്ച് പുതുമയുള്ള ആശയങ്ങളെ അക്ഷരശക്തിയുള്ള വിശ്വാസവും കൊണ്ട് എഴുതിയ എഴുത്തുകാരൻ. വി ജെ ജെയിംസിന്റെ അഭിപ്രായത്തിൽ എഴുത്ത് ആഴത്തിൽ കുഴിച്ച് വെള്ളം കണ്ടെത്തുന്നത് പോലെ ഒരു തരം കണ്ടെത്തലാണ്. ഫ്രഞ്ച് എഴുത്തുകാരനായ റൊണാൾഡ് ബാർത്സിന്റെ അഭിപ്രായത്തിൽ എഴുത്തുകാരൻ മരിക്കുമ്പോൾ വായനക്കാരൻ ജനിക്കുന്നു. ഒരു കൃതി വായനക്കാരൻ ഏറ്റെടുത്തു കഴിയുമ്പോൾ എഴുത്തുകാർക്ക് പ്രസക്തി ഇല്ലാതാകുന്നു, വായനക്കാരൻ അതിന് ജീവൻ നൽകുന്നു. വി ജെ ജെയിംസ് എന്ന എഴുത്തുകാരൻ്റെ കൃതിയെ ഏറ്റെടുക്കുന്നത് വായനക്കാരാണ്. ഈ ഉത്തരാധുനിക കാലഘട്ടത്തിൽ വ്യത്യസ്തമായ രചനകളുടെ സൃഷ്ടാവാണ് വി ജെ ജെയിംസ് എന്ന എഴുത്തുകാരൻ. Subscribe now and press the bell icon. Never miss an update.